ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു മോർണിംഗിലെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭയങ്കര പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നൊരു വീഡിയോ അല്ല, സാധാരണ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ പോയിരിക്കുകയായിരുന്നു, ഒരു വൺ മന്ത് വെക്കേഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റിലായി വരുന്നേ ഉള്ളൂ. നമ്മുടെ റൂട്ടീനൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് തിരിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. നാട്ടിൽ നല്ല ചൂടും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പം ഇവിടെ ഇപ്പോൾ വിൻ്ററാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ രാവിലെയൊക്കെ പതുക്കെയാണ് നേരം വെളുക്കുന്നതും, അപ്പം ഞങ്ങൾ പതുക്കെയാണ് എണീക്കുന്നതൊക്കെ. ഞങ്ങൾ തിരിച്ചു വന്നപ്പം അനീഷിൻ്റെ മമ്മിയും ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ. ഇതിന് തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ നാട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടെ ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് എന്തോ റീസൺ കൊണ്ട് അതിൻ്റെ കമൻറ്റ് ഡിസേബിൾഡ് ആണ്. ഞാനങ്ങനെ ചെയ്തതല്ല, അത് യൂട്യൂബ് ചെയ്യുന്നതാണ്. അപ്പോൾ കണ്ടൻറ്റിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളപ്പോഴാണ് സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഡിസേബിളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ടിപ്പിക്കൽ വെക്കേഷൻ എങ്ങനെയാണ് എന്നാണ് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമായിരിക്കും, ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെയും കമൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ ഇട്ടാൽ മതി. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ്, പിന്നെ മമ്മിയും കൂടി ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ്, എല്ലാത്തിനും മമ്മിയും കൂടും. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയം അങ്ങനെ സാവധാനം ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ രാവിലെ എന്താ പറയുക, വർക്കൗട്ടും മെഡിറ്റേഷനും അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. ഞാനിപ്പം എൻ്റെ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും, അതുമാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ നടക്കാനൊക്കെ പോകും. എന്നാലും ഒന്നും അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ല, അങ്ങനെ പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരിയൊക്കെ ചെയ്യുന്നു. ഇനിയിപ്പോൾ അതൊക്കെ റൂട്ടീനിലോട്ട് തിരിച്ച് വരണം എന്നാണ് ആഗ്രഹം. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു തണുപ്പായതുകൊണ്ടേ രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. പിന്നെ നമ്മൾ ആ ഒരു മടി പിടിച്ചിരിക്കുന്ന ആ ഒരു ഇതിലങ്ങനെ പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റങ്ങൾ വരുത്താനായിട്ട്. എന്താണെങ്കിലും ഉടനെ തന്നെ ഒരു മിനിമം വർക്ക്ഔട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലോട്ട് തിരിച്ചു പോകണം. അപ്പോൾ രാവിലെ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ സീരിയലൊക്കെയാണ്. ഞങ്ങൾ ആക്ച്വലി ഈ വീക്കെൻഡ് ഞങ്ങൾ ബ്രൈറ്റ് പോയിട്ടുണ്ടായിരുന്നു ഫോൾ കളേഴ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. മമ്മി ഉള്ളതുകൊണ്ട് ഈ വീക്കെൻഡ്സൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകും. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ പോയിട്ട് സൺഡേ ഈവനിങ് ആണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത് മൺഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ ഞായറാഴ്ച ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരം തിരിച്ചെത്തിയപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഫ്രഷായി റെസ്റ്റ് എടുത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് മമ്മിക്കും ഇങ്ങനെ ഓവർനൈറ്റ് ഓട്സും സീരിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മമ്മിക്ക് വേണ്ടി പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മക്കൾസിന് ഇന്ന് സ്കൂളിൽ നിന്നാണ് ലഞ്ച്. സ്കൂളിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് സബ്വേ ആയിട്ടൊരു ടൈപ്പ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സബ്വേയുടെ ലഞ്ചാണ്, നമ്മളതിന് പൈസ കൊടുത്ത് നമ്മൾ ഓൾറെഡി അത് ബുക്ക് ചെയ്യണം. ഇവർക്കാണെങ്കിലും സബ്വേ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ ഇവർക്ക് എന്ത് കൊടുത്തു വിടും, ഇന്ന് നല്ല സാൻഡ്വിച്ചൊക്കെ കൊടുത്ത് വിട്ടാലോ എന്ന് ഓർത്തിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇവാന പറഞ്ഞത് ഇന്ന് സബ്വേ ലഞ്ചാണ്, അമ്മ ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ടതെന്ന്. ഇവർക്ക് സ്കൂളിൽ അങ്ങനെ ക്യാൻറ്റീൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇവിടെ പബ്ലിക് സ്കൂളുകളുണ്ട്, എല്ലാ സ്കൂളിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെയുള്ള പബ്ലിക് സ്കൂളൊക്കെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അവിടെ നിന്നാക്കാം. അത് എനിക്കൊരു സൗകര്യമായി തോന്നാറുണ്ട്. എപ്പോഴും അങ്ങനെ റെഗുലറായിട്ടല്ലെങ്കിലും ഇടയ്ക്കില്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കൊക്കെ വരുമ്പോൾ അത് നല്ലൊരു കൺവീനിയൻസ് അല്ലേ. പിന്നെ രാവിലെ ഇവരാണെങ്കിൽ ഇപ്പോൾ ഒരു 7:30, 7:20 ആയിട്ടാണ് എണീറ്റ് വരുന്നത്. പിന്നെ സീരിയലാണ് അത്, പിന്നെ വലിയ കുഴപ്പമില്ല, ഒരുവിധം പെട്ടെന്നങ്ങ് കഴിച്ചോളും. ഇവർക്കൊരു 2 weeks ടേം ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞപ്പോൾ 2 ആഴ്ച അവധി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 1.5 ആഴ്ചയോളം ലീവ് എടുത്തിട്ടാണ് നമ്മൾ നാട്ടിൽ പോയത്. പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ ലീവ് എടുക്കുന്ന വലിയ കുഴപ്പമില്ല. ഞങ്ങൾ തിരിച്ചെത്തിയത് ഒരു ഫ്രൈഡേ ആയിരുന്നു. അപ്പം അവർക്ക് സാറ്റർഡേ സൺഡേ ഒരു റെസ്റ്റ് എടുക്കാനൊക്കെ സമയം കിട്ടി. പിന്നെ മൺഡേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ഈ തണുപ്പും വിൻ്ററും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയാണ്. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ ഒരു കിടപ്പ്. അപ്പം ഞാൻ ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അപ്പം മമ്മി കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാനിടാനും എടുത്തു വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബെഡ്റൂമിലോട്ട് വന്നപ്പം ഒന്ന് ജസ്റ്റ് ബെഡൊന്ന് റെഡിയാക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ എണീറ്റ് വരുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ല വരാറ്. പിന്നെ നമ്മൾ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ ഷീറ്റൊക്കെ വിരിച്ചൊന്ന് റെഡിയാക്കി ഇടാം. അപ്പോൾ നമ്മുടെ യൂസ് ചെയ്യുന്ന പില്ലോ വളരെ വളരെ തിൻ പില്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഭംഗിക്ക് കുറച്ചുകൂടെ വലിയ 2 പില്ലോസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കിടക്കുമ്പോൾ മാറ്റി വെക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കും. കാരണം മറ്റേ പില്ലോസ് അങ്ങനെ കിടക്കുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ട് അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി. നമ്മൾ ഇത്രയും ഒന്ന് ചെയ്താൽ തന്നെ റൂമിന് നല്ലൊരു വൃത്തി തോന്നൂല്ലേ. ഇനിയിപ്പോൾ എനിക്ക് ഡ്രസ്സുകളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഒരു ടവൽ വിരിച്ചിട്ട് അതിലോട്ട് പെട്ടി വെച്ചിട്ട് ചെയ്തതാണ്. കാരണം ഈ പെട്ടി നമ്മൾ എല്ലായിടത്തോടെ ഇട്ട് ഉരുട്ടുന്നതല്ലേ, ക്വിൽറ്റിലൊന്നും അഴുക്കാവുണ്ടാന്ന് ഓർത്തിട്ട്. അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ ഡ്രസ്സുകളൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് കഴുകാനുള്ളത് കഴുകാൻ വെക്കുക, അല്ലാത്തത് എടുത്ത് വെക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ ആ ബാഗ് അങ്ങനെ കുറച്ച് ദിവസം അവിടെ കിടക്കും. അതുകൊണ്ട് ഞാൻ ആ ഒരു ചൂടിൽ തന്നെ പെട്ടെന്ന് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. നമ്മൾ കുറച്ച് മുന്നേ ഒരു ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതിനൊരു മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പലരും ആ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് അത്ര നല്ല ക്വാളിറ്റി അല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷെയർ ചെയ്തത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു പൊട്ട പ്രോഡക്ട്സ് ആണെങ്കിൽ നിങ്ങളെ കാണിച്ചിട്ട് നല്ല അടിപൊളിയാണെന്ന് പറയില്ല. അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, പെയ്ഡ് പ്രൊമോഷൻ ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നല്ല പാക്കേജിംഗ് ഒക്കെ ആയിട്ട് കിട്ടിയതെന്ന്. ആയിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് മുന്നേ ഞാൻ മേടിച്ചിട്ടുണ്ട്, എന്നാലും എനിക്കങ്ങനെ പാക്കേജിങ്ങിന് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പം നമുക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡായതുകൊണ്ടും വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തത്. ഞാനൊരിക്കലും ഇതൊക്കെ മേടിച്ച് യൂസ് ചെയ്യണം അങ്ങനെയല്ല, ഇത് താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഇന്ന ഇന്ന സാധനങ്ങളുണ്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്, അത് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു ആംഗിളിൽ കണ്ടാൽ മതി. നമ്മൾ ആദ്യമായിട്ടൊരു ഹോൾ വീഡിയോ ചെയ്തതാണ്, അപ്പോൾ എനിക്കിങ്ങനെ ഇത്രയും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി മക്കൾസിന് ഇന്നിപ്പോൾ ലഞ്ച് വേണ്ടാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് ആപ്പിൾ എന്തെങ്കിലും സ്നാക്കായിട്ട് കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഈ സബ്ബേൻ്റെ കൂടെ തന്നെ അവർക്കൊരു സ്നാക്കുണ്ട്, പക്ഷെ ഇവർക്ക് രണ്ട് ബ്രേക്കുണ്ട്, ഒരു ബ്രെയിൻ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വെജ്ജസ് അങ്ങനെ കൊടുക്കും. അതിന് ആപ്പിളോ മുന്തിരിയോ അല്ലെങ്കിൽ ബനാനയോ, നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കും. മിക്കവാറും കൊടുക്കുന്നത് ആപ്പിളാണ്, അത് രണ്ട് പേർക്കും വലിയ കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഗ്രേപ്സിൻ്റെ ഒക്കെ ടൈമാണ്, അപ്പോൾ ഗ്രേപ്സും സ്ട്രോബെറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ എന്താണോ ഉള്ളത് അതിങ്ങനെ മാറി മാറി കൊടുക്കും. അപ്പം ഇങ്ങനെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇച്ചിരിയെങ്കിലും ഫ്രൂട്ട്സ് എന്നും കഴിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ഉറപ്പ് വരുത്താൻ പറ്റൂ കേട്ടോ. അപ്പം ഞാൻ എന്താണെങ്കിലും സ്കൂളിൽ അതങ്ങ് കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ വരെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ കേക്കോ കപ്പ് കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്ക് കൊണ്ടുപോവാറാണ് പതിവ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പാക്ക് ചെയ്താണ്. പിന്നെ നമുക്ക് കറിക്കുന്ന എഗ് പ്ലാന്റിൻ്റെ തോരനാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടു മൂന്നെണ്ണം അങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പറിച്ച് ഞാൻ കുറച്ചെണ്ണം ഫ്രീസ് ചെയ്തതും, അപ്പോൾ അതാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് തോരൻ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പ് കറിയാണ്, അപ്പോൾ മമ്മിയാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഡ്രസ്സ് കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് സ്നാക്കും കൂടി എടുത്തു കൊടുത്താൽ പിന്നെ അതല്ലേ ഉള്ളൂ ലഞ്ച് കൊണ്ടുപോകണ്ടല്ലോ. എല്ലാ ഡ്രസ്സുകളൊക്കെ ഞാനിങ്ങനെ സോപ്പിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കൈകൊണ്ട് കഴുകും. ഓഫീസ് വെയർ, അതുപോലെ പുതിയ ഡ്രസ്സുകൾ കുറച്ച് ഡെലിക്കേറ്റ് ആണെന്നൊക്കെ തോന്നില്ലേ, അങ്ങനത്തെയൊക്കെ ഡ്രസ്സുകൾ കേട്ടോ. അല്ലാതെ മജോറിറ്റി ഓഫ് ഡ്രസ്സസും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ കഴുകാറുള്ളത്. പിന്നെ ഇന്ന വാഷിംഗ് ലിക്വിഡ് എന്നൊന്നുമില്ല, ഏതാണോ സെയിലുള്ളത് അത് മേടിക്കും. ഈ കോൾ പവർ എന്ന് പറഞ്ഞിട്ട് അത് നല്ലതാണ്. പിന്നെ ഒരു ഡൈനാമോ അതുപോലെ സർഫിൻ്റെ ഉണ്ട്, ഇതെല്ലാം എനിക്കങ്ങനെ ഒന്നൊന്നിനേക്കാൾ വളരെ മെച്ചം എന്നൊന്നും തോന്നിയിട്ടില്ല. ഇതെല്ലാം അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്നൊരു സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവറൊക്കെ കഴിയുമ്പോൾ കഴുകി എടുക്കും. പിന്നെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴുകുന്ന ഒരൈറ്റം നമ്മുടെ ബാത്ത് ടവൽസ് ആണ്. ഒരു ടു വീക്സ് ഒക്കെ കൂടുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ ഇച്ചിരി വാഷിംഗ് ലിക്വിഡും വിനെഗറും ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഒരു ഹാഫ് ആൻ അവർ ടു വൺ അവർ സോക്ക് ചെയ്തിട്ട് കഴുകിയെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഡ്രസ്സൊക്കെ കഴുകാനിട്ടിട്ട് ഇനി ബാത്റൂമും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. സാധാരണ വീക്കെൻഡ് സാറ്റർഡേ സൺഡേയോ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും, പിന്നെ മൺഡേ ട്യൂസ്ഡേ രണ്ട് ദിവസം അങ്ങനെ വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. വീക്കെൻഡ് നമ്മളെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അതൊന്നും നടന്നില്ല. ഇത് ഫ്രൈഡേ പോകുന്നതിന് മുന്നേ എടുത്തു വെച്ച സ്ട്രെയിറ്റ്നറാണ്, അത് തിരിച്ചെടുത്ത് വെക്കാൻ പറ്റിയില്ല, ഇപ്പോഴാണ് എടുത്ത് വെക്കാൻ പറ്റിയത്. ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്, അവിടെ കൗണ്ടറിൽ നിരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യുക, അതുപോലെ വാഷ് ബേസിനും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രാവൽ പോയപ്പോൾ എടുത്ത സാധനങ്ങളായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പൗച്ചാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു രണ്ട് പൗച്ചുണ്ട്, അതിലാണ് നമ്മുടെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഷാമ്പു മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഒരു രണ്ട് ബാഗിലായിട്ട് പാക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകും. ഡെയിലി ക്ലീനിങ്ങിന് ഞാൻ ഈ ഒരു ഹാൻഡ് വാഷ് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു രണ്ട് ഡ്രോപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്താൽ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല എളുപ്പമാണ്. പക്ഷെ നമ്മളിങ്ങനെ വൺസ് ഇൻ ഫ്യൂ ഡേയ്സ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ അപ്പം തന്നെ ക്ലീൻ ചെയ്യാറില്ല സാധാരണ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് മിക്കവാറും വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റെഡി ആവാനൊക്കെ വരില്ല, ആ ഒരു സമയത്താണ് ഇങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങൾ. പെട്ടെന്നൊന്ന് കൗണ്ടറൊക്കെ അലങ്കോലമാണെങ്കിൽ അതൊന്ന് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുക, വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകുക. പിന്നെ ചിലപ്പം അതിൻ്റെ കൂടെ തറയൊന്ന് വാക്വം ചെയ്ത് വൈപ്പും ചെയ്യും. അപ്പോൾ ഈ വാക്വം ആൻഡ് വൈപ്പ് എന്നും ചെയ്യാറില്ല, ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ. അതുപോലെ ഞാൻ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് മിറർ ക്ലീൻ ചെയ്യുന്നത്. അതപ്പോൾ നന്നായിട്ടൊന്ന് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഡാം ക്ലോത്ത് എന്നൊക്കെ പറയില്ലേ, എന്നിട്ട് വൈപ്പ് ചെയ്ത മിററൊക്കെ നല്ല വൃത്തിയാവും. അപ്പോൾ ഇതും ഈ പറയും പോലെ ഞാൻ ആ വാഷ് ബേസിനൊക്കെ കഴുകുന്ന കൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടും, അപ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇന്ന് ഞാൻ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സാധാരണ ഒന്ന് വാക്വം ചെയ്യും, അത് കഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്യും. ഇതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട്. നമുക്കൊരു കോഡ്ലെസ് വാക്വം ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ്. നമ്മൾ ഈ മുടിയും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, മുടിയും പൊടിയൊക്കെയാണല്ലോ ബാത്റൂമിലുണ്ടാവുക. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ഒരു കോഡ്ലെസ് വാക്വം ആണ്. അപ്പോൾ ഞാനിത് ഡൈസൻ്റെ കുറച്ച് വെരി റീസൻ്റ് ആണ് കേട്ടോ മേടിച്ചത്. എനിക്ക് കുറേ കാലമായിട്ട് ഹൂവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ മേടിച്ചതാണ്. അതും നല്ലതായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇതൊരു നല്ല ഡിസ്കൗണ്ടിലൊക്കെ കിട്ടിയപ്പം അങ്ങനെ മേടിച്ചതാണ്. നമുക്കിങ്ങനെ അധികം കാർപ്പറ്റ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇത് യൂസ് ചെയ്തിട്ട് തോന്നാറില്ല. കാർപ്പറ്റ്സ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല ഡിഫറൻസ് തോന്നാറുണ്ട്.
ബാത്റൂം എപ്പോഴും ഇങ്ങനെ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തിട്ട് മോപ്പിയാണ് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു മോപ്പ് സാപ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണ്, സ്പ്രേ മോപ്പാണ്. ഇത് ഞാൻ ബണ്ണിങ്സിൽ നിന്ന് മേടിച്ചാണ്, കോൾസിലും വൂളീസിലും ഒക്കെ കാണാറുണ്ട്. എനിക്കിത് വളരെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. നമുക്ക് ഏത് സമയത്തും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, സ്റ്റോർ ചെയ്യാനും നല്ല സുഖമാണ്. ഇപ്പോൾ ഒരു 2-3 വർഷമായി നമുക്കിതിൻ്റെ താഴെയുള്ള ആ ഒരു മൈക്രോ ഫൈബർ പാഡ് അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും, അതുപോലെ കോർണേഴ്സൊക്കെ ക്ലീൻ ചെയ്യാനും ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ എൻ്റെ ബാത്റൂം ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ വർക്ക് ഫ്രം ഹോമാണ്, നമുക്ക് വീക്ക്ലി വൺസ് പോയാൽ മതി. നമുക്കിവിടെ ട്രാവൽ അത്യാവശ്യം നല്ല സമയം എടുക്കുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അത്രയും ഒരു നല്ല സൗകര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഇത് ഞാനൊരു നീമിൻ്റെ കോംബാണ്, നാട്ടിൽ പോയപ്പോൾ ചുമ്മാ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് മേടിച്ചാണ്. അപ്പം നമ്മുടെ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഗ്രോത്തിന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ്, പക്ഷേ ഇതുകൊണ്ട് ചെയ്യാൻ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല കാര്യമായിട്ട്, വല്ലപ്പോഴൊക്കെ എടുത്തൊന്ന് ട്രൈ ചെയ്യും. നമുക്ക് ഒട്ടും ഒരു കംഫർട്ടബിൾ അല്ല യൂസ് ചെയ്യാനായിട്ട്. പിന്നെ വീട്ടിലിരിക്കുന്ന ദിവസങ്ങൾ അങ്ങനെ വലിയ റെഡിയാകലൊന്നുമില്ല, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. പിന്നെ ഈ സൺസ്ക്രീൻ മിക്കവാറും എല്ലാ ദിവസവും തന്നെ അപ്ലൈ ചെയ്യും. ഇത് സൺബം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, ഞാൻ ചുമ്മാ ഇങ്ങനെ ആമസോൺ റിവ്യൂ നോക്കി നല്ല റിവ്യൂ ഉള്ളവരെ മേടിച്ചതാണ്. അപ്പോൾ ഇത് ഡ്രൈ സ്കിന്നിന് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിന് മുന്നേ ലോട്ടസിൻ്റെ 3-in-1 സൺസ്ക്രീം, ഹെർബൽ മാറ്റ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, അത് ഒത്തിരി നല്ലതായിരുന്നു. പക്ഷേ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ടാൻ വരത്തില്ല, എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നമുക്കിവിടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന സൺസ്ക്രീൻസ് പൊതുവെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്, കാരണം ഇവിടെ സ്കിൻ ക്യാൻസർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ മെഡിക്കൽ ഗ്രേഡാണ്. അപ്പോൾ നമുക്ക് ഡ്രഗ് സ്റ്റോർ സൺസ്ക്രീൻസ് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ വേറെ ട്രൈ ചെയ്താണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ലോട്ടസ് ആണ് എനിക്ക് എൻ്റെ സ്കിന്നിന് കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ട്, കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ ഒരു ഓയിലി ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് വൃത്തിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെ റെഡിയായി. ഇനി ഒരു 9:30 ആ ഒരു സമയത്താണ് ലോഗിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മോർണിംഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഫോൾ കളേഴ്സ് കാണാൻ പോയ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് ബ്രൈറ്റിലാണ് പോയത് കേട്ടോ. നമുക്ക് വിക്ടോറിയയിൽ ഓട്ടം കളേഴ്സ് കാണാൻ ഏറ്റവും നല്ലൊരു സ്ഥലം ബ്രൈറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള ഡ്രൈവ് തന്നെ നല്ല രസമാണ്, കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഓഫ് കളേഴ്സാണ്. നമുക്ക് ഇവിടെ നിന്നൊരു 4 മണിക്കൂർ ഡ്രൈവാണ്, ഏകദേശം 350 കിലോമീറ്റർ. അപ്പോൾ ഞാൻ ഫ്രൈഡേ ലീവായിരുന്നു, നമ്മൾ ഫ്രൈഡേ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളൊരു വീടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രൈഡേ ഈവനിങ് 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടെ എത്തിയപ്പം. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്, നല്ല സൂപ്പർ അക്കോമഡേഷൻ ആയിരുന്നു. ഒരു 4-bedroom നല്ലൊരു വീട്, നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് വലിയൊരു കാര്യം ഉണ്ടായില്ല. അപ്പം ഞങ്ങൾ രാവിലെ റെഡിയായി. ഇത് സാറ്റർഡേ മോർണിംഗ് ആണ്, നമ്മളിനി ബ്രൈറ്റ് ചെറിയൊരു ടൗൺ ആണ്, അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് ഈ കളേഴ്സ് കാണാൻ വേണ്ടി പോകുന്നത്. അങ്ങോട്ടുള്ള ഡ്രൈവ് തന്നെ നല്ല രസമാണ്. ഞങ്ങൾ താമസിച്ച വീടിൻ്റെ മുൻപിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പം നല്ലൊരു ഏരിയ ആയിരുന്നു, പ്രോപ്പർ റെസിഡൻഷ്യൽ ഏരിയ ആണ്, പക്ഷേ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു റെഡ് ട്രീ ഉണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ബ്രൈറ്റിലോട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടുള്ള ഡ്രൈവ് തന്നെ അതിമനോഹരമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വിക്ടോറിയയിലൊക്കെ നമുക്ക് എവിടെ നോക്കിയാലും ഫോൾ കളേഴ്സൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഇതുപോലെ ഫോൾ കളേഴ്സ് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ തേടി പോകണം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് മമ്മീനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇതൊന്നും നമുക്ക് എത്ര കണ്ടാലും മതി വരുന്നൊരു കാഴ്ചയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു. ഈ ബ്രൈറ്റ് ടൗൺ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇവിടെ April last week to May first week ആ ഒരു 2 weeks ഇവിടെ ഒരു ബ്രൈറ്റ് ഓട്ടം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ബ്രൈറ്റിൽ വരാൻ ഏറ്റവും നല്ലൊരു സമയം അതാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നത് April last week ആയിരുന്നു, അതും നല്ല ടൈമിംഗ് ആയിരുന്നു, നല്ല കളേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇതിവിടെ ഒരു സെൻറ്റിനറി പാർക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പാർക്കാണ്, കുറേ നല്ല കളർ മരങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിലെ കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, പിന്നെ പിള്ളേർക്ക് ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട്, അവർക്ക് പിന്നെ എവിടെ പോയാലും പാർക്ക് കാണുന്നതാണല്ലോ ഏറ്റവും സന്തോഷം. ഞങ്ങൾ അവിടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ബക്ക്ലൻഡ് വാലി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അത് ബ്രൈറ്റിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നല്ല രസമാണ് കേട്ടോ. അതിലൊക്കെ കറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ നൈറ്റിംഗൽ ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൾ ഫാമാണ്, അവിടെ നമുക്ക് കുറച്ചധികം ഫ്രഷ് പ്രൊഡ്യൂസ് ഉണ്ട്. പിന്നെ ചെറിയൊരു കഫേ ഉണ്ട്, അതിനോട് ചേർന്ന് കുറേ വലിയൊരു ഗ്രൗണ്ടും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ഇവരുടെ ഫാമിൽ നിന്ന് തന്നെയുള്ള കുറേ പ്രൊഡ്യൂസ്
ഫ്ലേവേഴ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ആപ്പിളാണ്. അതിലേക്ക് കുറച്ച് നേരം കറങ്ങി നടന്ന് പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ബ്രൈറ്റ് ടൗണിലെത്തി. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ലാസ്റ്റ് ഡേ ആയിരുന്നു ഈ ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു പരേഡ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടം ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു പരേഡാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഇവിടെയുള്ള പല സ്കൂള്, ഫയർഫോഴ്സ്, പോലീസ്, എമർജൻസി സർവീസസ്, അങ്ങനെ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വലിയ പരേഡാണ്. ഒരുപാട് സമയമെടുക്കുന്ന നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലും ആളുകൾ ഇങ്ങനെ കസാരയൊക്കെ ഇട്ടങ്ങ് ഇരിക്കുകയാണ് ഇത് കാണാനും എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ സാറ്റർഡേ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരികയാണ്. സൺഡേ ഞങ്ങൾ തിരിച്ച് മെൽബണിലോട്ട് വരികയാണ്. അപ്പോൾ വരുന്ന വഴിയല്ല, നമുക്ക് ബ്രൈറ്റിൽ നിന്ന് ഒരു 1 hour ഡ്രൈവാണ്. മൗണ്ട് ബഫലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നതല്ല. അപ്പം അല്ലെങ്കിൽ നമ്മളിനി ഇത് കാണാൻ വേണ്ടി വീണ്ടും ഇത്രയും 4-5 hours ഡ്രൈവ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങോട്ടുള്ള ഡ്രൈവ് നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഓസ്ട്രേലിയ കുറച്ച് ഡ്രൈ ആണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും. അപ്പോൾ ഈ ഒരു മല എന്ന് വെച്ചാൽ ഫുള്ളൊരു പാറക്കെട്ടുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മല പോലെയാണ് തോന്നിയത്. അപ്പോൾ ഇവിടെ ഒരു ദ ഹോൺ എന്ന് പറഞ്ഞിട്ടൊരു ലുക്ക് ഔട്ട് പോയിൻ്റ് ഉണ്ട്. ഒരു രക്ഷയില്ല. അവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാൻ ഒരു സാധ്യതയില്ലാത്ത തരത്തിലുള്ളൊരു വ്യൂ ആണ്. മൊത്തം പാറയാണ് പറഞ്ഞു വരുമ്പോൾ. പക്ഷേ ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും വേർത്തായി തോന്നി. കാരണം ഞങ്ങൾക്കൊരു 2 hours എക്സ്ട്രാ ട്രാവലാണ്. ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ലൊരു രസമായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ കാഴ്ചകളും യാത്രകളും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ.